മനുഷ്യമൃഗ സംഘർഷം രൂക്ഷമായ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം വയനാട്ടിലെത്തി. വയനാട്, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലെ വന്യമൃഗശല്യം സംഘം വിലയിരുത്തും. സുഹേൽ അഹമ്മദ് ചേർന്നു. സുഹേൽ, എന്തൊക്കെയായിരിക്കും ഈ കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയുടെ ഭാഗമാകുന്നത്? ഇതിൽ നേരത്തെ ഭൂപേന്ദ്ര യാദവ്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി, വയനാട് സന്ദർശിച്ച സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സംഘം വരുമെന്നും സാലിം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ, കോയമ്പത്തൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇതിന്റെ ഏകോപന ചുമതല ഏൽപ്പിക്കുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വിദഗ്ധ സംഘം വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ബത്തേരി വിദഗ്ധ സംഘം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടിടത്താണ് സന്ദർശനം, ഒന്ന് വയനാട്ടിൽ, മറ്റൊന്ന് ഗൂഡല്ലൂരിൽ. ഗൂഡല്ലൂരിലും നീലഗിരിയിലും ഒക്കെ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യമുണ്ട്. അവിടെയും സംഘം സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ AAG ഹരിണി വേണുഗോപാൽ, അതോടൊപ്പം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് ഡോക്ടർ കെ രമേശ്, എലഫന്റ് സെല്ലിലെ സയന്റിസ്റ്റ് എൻ ലക്ഷ്മി നാരായണൻ, അതോടൊപ്പം സാലിം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും PV കരുണാകരൻ, ഡോക്ടർ എസ് ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഈ മനുഷ്യവൃക്ക സംഘർഷമുണ്ടാകുന്ന ചില പ്രദേശങ്ങളിൽ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വയനാട്ടിലെ മുതിർന്ന വനം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അടുത്ത ദിവസം ഗൂഡല്ലൂരിലേക്കും സംഘം എത്തും. നേരത്തെ 16-ന് സംഘം എത്തും എന്നുള്ളതായിരുന്നു അറിയിപ്പ്, പക്ഷെ അപ്രതീക്ഷിതമായി സന്ദർശനം നേരത്തെയാക്കുകയായിരുന്നു ചെയ്തത്.